മതിച്ചു കിടക്കണേന്നല്ല സാറേ മറഞ്ഞു കിടക്കുന്നതാ എൻ്റെ അവസ്ഥ കണ്ട സാർമാർ പോലും കരഞ്ഞു പോകും എന്താടോ തനിക്ക് അടക്കാൻ പറ്റാത്ത ഇത്രയും വലിയ അവസ്ഥ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അത് അടക്കാനോ കടം വാങ്ങി ഈ രോഗം മൊത്തം വന്ന പിന്നെ കൂലിപ്പണി പോലും ഇല്ലേ ഇപ്പൊ സർക്കാർ തരും 5 കിലോ അരിയാണ് ശരണം സാറേ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അത് അടക്കാനോ കടം വാങ്ങി ഈ രോഗം മൊത്തം വന്ന പിന്നെ കൂലിപ്പണി പോലും ഇല്ലേ ഇപ്പൊ സർക്കാർ തരും 5 കിലോ അരിയാണ് ശരണം സാറേ നേരം പുലർന്നാലുടനേ പലിശക്കാർ വന്നിടുന്നു ഇതിനിടയിൽ അയൽക്കൂട്ടം പെണ്ണുങ്ങളും സംഘം ചേർന്ന് വീട്ടിൽ വന്ന് പൂരത്തെറി പിന്നെ തമ്മിൽ തമ്മിൽ തെറി പറയും അത് നമ്പർ വന്ന് ഒതുക്കി വിടും ബാങ്കിൽ കോളു വരും എന്റെ നെഞ്ചിടിക്കും ഇത് സഹിച്ച് ടെൻഷൻ കേറി രോഗിയായി മാറി ബാങ്കിന്ന് ലോൺ വാങ്ങി അത് അടക്കാനോ കടം വാങ്ങി ഈ രോഗം മൊത്തം വന്ന പിന്നെ കൂലിപ്പണി പോലും ഇല്ലേ ഇപ്പൊ സർക്കാർ തരും 5 കിലോ അരിയാണ് ശരണം സാറേ പലിശകരി മല പോലായതാണേ കുറിച്ചിട്ടി പിടിക്കുവാൻ പ്ലാനിട്ടതാ അത് പിന്നെ കൊറോണയിൽ ഒലിച്ചുപോയി ചിട്ടികൾ മുടങ്ങിയപ്പോ കിട്ടിയത് മുട്ടം പണി വീട് വെക്കും കാറും വാങ്ങും റൂമിൽ എൽ ജി എസി വേണം ഈ മോഹം കൊണ്ട് നടന്ന എന്റെ പ്ലാന് മൊത്തം അമ്പെ തകർന്നു ഈ കോവിഡ് കാലത്ത് ജനം കഷ്ടപ്പെടുമ്പോൾ ഈ പലിശക്കാര് വന്ന് കേൾക്കും കാശ് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അത് അടക്കാനോ കടം വാങ്ങി ഈ രോഗം മൊത്തം വന്ന പിന്നെ കൂലിപ്പണി പോലും ഇല്ലേ ഇപ്പൊ സർക്കാർ തരും 5 കിലോ അരിയാണ് ശരണം സാറേ കമ്പ് നാല് കുത്തിച്ചാരിയതാ എന്റെ വീട് ടെറസൊന്നുമല്ല സാറേ സ്കൂളടച്ച് ഓൺലൈനാക്കിയ പിന്നെ കുട്ടികളുടെ കാര്യം കട്ടത്തില്ല മണല് വാര കൊത്തപ്പണി ചുമടെടുപ്പ് റോഡ് പണി ഈ പറയും ജോലികൾക്കെല്ലാം മുടങ്ങാതെ പോയിരുന്നോരി ഞാൻ ഇപ്പൊ വർക്കില്ലാതെ വീട്ടിലാണേ വീടിൻ കാര്യമാകെ കഷ്ടമാണേ പ്രവചിട്ടികളും ഈ ലോണുകളും ഉള്ള 3 സെന്റ് വിറ്റടയ്ക്കേണ്ട ഗതിയാ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അത് അടക്കാന കടം വാങ്ങി ഈ രോഗം മൊത്തം വന്ന പിന്നെ കൂലിപ്പണി പോലും ഇല്ലേ ഇപ്പൊ സർക്കാർ തരും 5 കിലോ അരിയാണ് ശരണം സാറേ നേരം പുലർന്നാലുടനേ പലിശക്കാർ വന്നിടുന്നു ഇതിനിടയിൽ അയൽക്കൂട്ടം പെണ്ണുങ്ങളും സംഘം ചേർന്ന് വീട്ടിൽ വന്ന് കൂരത്തെറി പിന്നെ തമ്മിൽ തമ്മിൽ തെറി പറയും അത് നമ്പർ വന്ന് ഒതുക്കി വിടും ബാങ്കിൽ കോളു വരും എന്റെ നെഞ്ചിടിക്കും ഇത് സഹിച്ച് ടെൻഷൻ കേറി രോഗിയായി മാറി ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അത് അടക്കാനോ കടം വാങ്ങി ഈ രോഗം